ഇലഞ്ഞിപ്പൂക്കൾ പറഞ്ഞത്. രചന പി വി വിനോദ് കുമാർ. ചിത്രീകരണം വിജയൻ നെയ്യാറ്റിൻകര. പണ്ട് 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 കൺകുളിർക്കെ മൺകുളിർക്കെ മഴ പെയ്ത കാലം, മഞ്ഞും വെയിലും മാറി മാറി വന്ന കാലം, പൂവും തേനും നിറഞ്ഞു നിന്ന കാലം. ഇലഞ്ഞി മരക്കാട്ടിൽ ഒരൊറ്റ പക്ഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഞ്ഞുപോലൊരു കൊക്കും വെയിൽ പോലൊരു തൂവൽ പുതപ്പുമുള്ളൊരു പക്ഷി വീവി എന്നായിരുന്നു അതിൻ്റെ പേര്. വീവിക്ക് നന്നായി പാടാനറിയാം, കാടാകെ ഉണർത്തുന്ന പാട്ട്. നൃത്തം ചെയ്യാനറിയാം. വീവിയുടെ പാട്ടിലും നൃത്തത്തിലും ഇലഞ്ഞിക്കാട് ആടിത്തിമർത്തു. ഇലഞ്ഞിക്കാട്ടിലെ മരങ്ങൾ പൂത്തു, പൂക്കളിൽ തേൻ നിറഞ്ഞു. തേൻ കുടിക്കാൻ നല്ലൊരു കൊക്ക് വേണ്ടേ? ഇലഞ്ഞി മുത്തച്ഛൻ വീവിക്ക് നല്ലൊരു കൊക്ക് നൽകി. നീണ്ടു കൂർത്ത് ഉള്ളു പൊള്ളയായൊരു കൊക്ക്, സൂചിക്കുഴൽ പോലുള്ള ആ കൊക്കും വെച്ച് വീവി പൂക്കൾ തേടി. വീവി ഇപ്പോൾ ഇങ്ങനെയാണ്. മരങ്ങളിൽ കായ്കൾ നിറഞ്ഞു, കായ്കൾ പഴുത്തു. മധുരമൂറുന്ന പഴങ്ങൾ, പഴം തിന്നാൻ വീവിക്ക് കൊതിയായി. സൂചി പോലുള്ള ഈ കൊക്കുകൊണ്ട് എങ്ങനെ പഴം തിന്നും? വീവിക്ക് സങ്കടമായി. പിന്നെ പാട്ടൊന്നും പാടാതായി. ഇലഞ്ഞിക്കാട് നിശബ്ദമായി. കൂട്ടുകാരെ, നിശബ്ദമായ ഇലഞ്ഞിക്കാട് വീണ്ടും ശബ്ദമയമായിട്ടുണ്ടാകുമോ? അതിനായി നമ്മുടെ ഇലഞ്ഞി മുത്തച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ? വീവി വീണ്ടും പാട്ടുപാടിയിട്ടുണ്ടാകുമോ? കഥയുടെ ബാക്കി അറിയാൻ ഈ പുസ്തകം മുഴുവനായും വായിച്ചു നോക്കൂ.